അമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ മോളുടെ വീട്ടിൽ നിന്നേ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ചക്ക വറുക്കുന്നതായിട്ടാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചക്ക വറുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറയാറുണ്ട്, ചക്ക വറുത്ത് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ അത് തണുത്തു പോകും, അതേപോലെ തന്നെ ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് തണുത്ത് പെട്ടെന്ന് അതിങ്ങനെ തണുത്ത പോലെ ആയിപ്പോകുന്നു. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ചക്ക ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക്? അപ്പൊ ചക്കയുടെ ഇടയിലൊക്കെ പോവാം. മോൾ ഇന്നലെ കൊണ്ടുവന്നതാണ് ഈ ചക്ക. അപ്പൊ അത് ഇന്നാണ് ഞാൻ മുറിക്കുന്നത്. അപ്പൊ അതിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ചക്ക ഇതാണ് കൊണ്ടുവന്നിരിക്കുന്ന, മോള് കൊണ്ടുവന്ന ചക്ക ഇതാണ്. അപ്പൊ ഈ ചക്ക എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാനൊന്ന് വെട്ടിക്കട്ടെ, കാരണം എനിക്ക് കൈവേദനയാണ്. അപ്പൊ ആളെ കൊണ്ട് ഒന്ന് വെട്ടിച്ചിട്ട് ഞാൻ പീസ് ആക്കിയിട്ട് ചുള എടുക്കണത് ഞാൻ കാണിക്കാം. അത് കണ്ടോണ്ടിരിക്കട്ടെ. ചക്ക എന്ന് പറഞ്ഞ ഒരു മെനകെട്ട പണിയാണ്. എന്നിരുന്നാലും ഇത് കിട്ടിയപ്പോ ഇത് പഴുപ്പിച്ച് കഴിക്കാനായിട്ട് തോന്നുന്നില്ല, നല്ല ചക്കയാണെന്ന് കേട്ടപ്പോഴും. അപ്പൊ അത് ഞാൻ വിചാരിച്ച്, ഞാൻ ഇതുവരെ ഈ ചക്ക വറുത്തത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഇടം ചക്ക വറുത്തിട്ടുണ്ടെങ്കിലൊക്കെ എങ്ങനെ വന്നാലും ഒരു മാസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചക്ക ഇത് കണ്ടില്ലേ, നല്ല പച്ച ചക്കയാണ്, നല്ല വരിക്ക ചക്കയാണ്. അപ്പൊ ഇതിന്റെ ഇതൊന്നുകൂടി പീസാക്കിയിട്ട് ഞാൻ ചുള എടുത്തിട്ട് ഇനി മുറിക്കണത്, ഇനി ഞാൻ അതിന്റെ ചുള അല്ലിയാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കുള്ളേ. അത് ഇത് ഏതായാലും ഇത് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. അപ്പൊ ഇതുപോലെ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇക്ക അവിടെ നിന്നിട്ട് ബാക്കിയും കൂടി പൊളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുത്തതാണ്. ഒരു ചെറുതായിട്ടൊരു ചെന വന്നോന്ന് ഡൗട്ട് ഉണ്ട്. ഇനി ഇതുപോലെ ഇത്തിരി പാകമായോ ഡൗട്ട് ഉണ്ട്, എന്നാൽ നമുക്ക് നോക്കാം. മോള് കൊണ്ടുവന്നതല്ലേ. അപ്പൊ ഇതിങ്ങനെ വേഗം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പൊ ഇത് ഞാൻ വേഗം ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാനപ്പോ നിങ്ങളിത് കാണിക്കാനായിരുന്നു ഡാഡി അവിടെ ചെയ്യണത്, ഒന്ന് കാണിച്ചേക്ക്. ഇനി ഒരു പീസും കൂടി അല്ലേ ഉള്ളൂന്നേ, ഇതായിരിക്കണ പീസും കൂടി. അപ്പൊ അത് ഞാൻ മറ്റേത് ഞാൻ അകത്തിരുന്ന് അരിയുന്നുണ്ട്. ഇക്കതേ ചക്ക ഏതണ്ടിട്ട് ചക്ക ഈ അകത്തൊക്കെ വെച്ച പശാവെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിരുത്തിട്ടാ ചെയ്യിക്കണത്. സംഭവം നല്ലതാണ്, കാരണം തിന്നാനൊക്കെ നല്ല രസമാണ്. ചക്ക വറുത്തതിന് നല്ല റേറ്റും കൂടുതലാണ്, കാശ് ചിപ്സും ചക്ക വറുത്തതിനൊക്കെ അല്ലേ കാശും കൂടുതല്. പക്ഷെ പണി കൂടുതലാണ്, പണി കൂടുതലാണ്, അധ്വാനാണത്. ഒരു തരം ഈ മുളഞ്ഞീനൊക്കെ കൈമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പൊ ഞാന് എന്റെ ഹസ്ബൻഡ് എല്ലാം പാവം വെട്ടി എന്റെ കൈയൊക്കെ പോയി ഒക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഞാനിവിടെ ചുളയൊക്കെ എടുത്ത് ഇതുപോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ പീസാക്കി ഞാൻ അരിഞ്ഞ്, ഞാൻ മാത്രല്ല ആളും കൂടി വന്ന് അരിയേണ്ടി വന്ന് എന്റെ കൈയിന്റെ മുമ്പൊക്കൊന്ന് മുറിഞ്ഞ്. ഇനിയിപ്പോ നമ്മൾക്ക് ഇതേ ആവശ്യത്തിന് ഇതേ മഞ്ഞളും ഉപ്പുപൊടിയും കലക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊരിച്ചേമ്പോ ഒഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓയില്. മനസ്സിലായില്ലേ? ഇതാകുമ്പോ പിന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലേ. അപ്പൊ ഈ ഓയിലുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ പൊരിക്കാൻ പോവുകയാണ്. ഇത് പൊരിക്കുന്നതിന് മുമ്പേ ഇത് പല ആളുകളും, ഞാൻ ഇതൊന്ന് ഗ്യാസ് കത്തിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഞാനിത് സാധാരണ ഞാൻ ഇൻഡാലിയത്തിന്റെ ഉരുളിയാണ് വെക്കണത്. ഇത് പെട്ടെന്ന് പൊരിയാൻ വേണ്ടി തന്നെ സാധാരണ തീരെ കനവില്ലാത്ത അലോമിനത്തിന്റെ ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇല്ല അതുകൊണ്ട് ചെറിയൊരു ഞളക്കൊക്കെ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ഇടക്കൊക്കെ ഒരു ഞളക്കുണ്ടാവട്ടെ. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട്, ഇത് പാൻ ചൂടായിട്ടുണ്ട്, ഉരുളി ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു വയ്ക്കട്ടെ. ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഫുള്ളും ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ചക്ക അരിഞ്ഞത് ഇലക്കിട്ട് കൊടുക്കാം.
നല്ലപോലെ ചൂടായിട്ടുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ചക്ക പൊരിച്ച് കഴിയുമ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും ഈ ചക്കയുടെ ഇത് ഉണങ്ങി ഈ വാടിയ പോലെ ആയിപ്പോകും, തണുത്തു പോകണമെന്ന്. അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ചൂടുകാലത്തല്ലേ നമ്മൾ ചക്ക ഉണ്ടാവണത്. ഇപ്പൊ തന്നെ ഞാനിത് അരിഞ്ഞിരിഞ്ഞു പോയി, ഞാൻ മുറ്റത്ത് പോയിരുന്ന് പിന്നെ അകത്ത് വന്നിരുന്ന് പിന്നെ മുറ്റത്ത്, അങ്ങനെ കൊറേ നേരം ഫാൻ ഇട്ടിട്ട് ഒരിക്കലും ചക്ക നുറുക്കിയെടുക്കരുത്. അതിന്റെ നീര് വലിയും. നീര് വലിഞ്ഞു കഴിയുമ്പോ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തണുക്കും. അപ്പൊ നമ്മളിപ്പോ ടിന്നിലൊക്കെ വലിയ ഭദ്രമായിട്ടൊക്കെ വെക്കും, പക്ഷെ കുറച്ച് ദിവസം ഇങ്ങനെ തണുത്ത പോലെ അതിന്റെ നീര് വലിയാൻ പാടില്ല. നമ്മള് പൊരിക്കാതിരിക്കണത് ആ ഫ്രഷോടുകൂടി തന്നെ പൊരിച്ചിരിക്കണം. ഇനിയിപ്പോ പൊരിക്കാൻ വേണ്ടി വെച്ചത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ പ്രശ്നമല്ല, ഫാൻ്റെ അടിയിൽ ഇരുന്നിട്ടും ഒരിക്കലും ഈ ചക്ക വറക്കരുത്. ചക്കയുടെ ഇത് അരിയരുത്, വറക്കരുത് എന്നല്ല അരിയരുത്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തു കേട്ടാ. അപ്പൊ ഇത് മൊരിയട്ടെ. സൈഡ് അടിഭാഗം ശരിക്കും മൊരിഞ്ഞ് കഴിയുമ്പോ നമുക്കൊന്ന് മറയ്ക്കാം. ഇതിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് മൊരിഞ്ഞ് വരട്ടെ, നല്ല പോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇത് ആയി വരുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ കിടന്നിട്ട് മുരുകട്ടെ. അപ്പൊ ഇവിടെ മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാനിവിടെ കലക്കി ഉപ്പും മഞ്ഞളും കൂടി കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതിങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതിന് കുറച്ച് കളറും കിട്ടും, അത്യാവശ്യം ഉപ്പും കിട്ടും, മനസ്സിലായ? ഇനി ഇത് എന്താ, അപ്പൊ അതെ ചക്ക വറുത്തതിനും ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടി. എന്താ പിന്നെ ഇത് നല്ലപോലെ മുരിഞ്ഞു വരട്ടെ. ചക്ക വറുത്തത് 1 കിലോ ചക്ക വറുത്തതിന് 360 എടുത്തേ. അപ്പൊ ഏകദേശം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ പോരാ, ഒന്നും കൂടി ഫ്രൈ ആയിക്കോട്ടെ. നല്ല ഒരു ഒരു കളറ് ഇങ്ങനെ ഒന്ന് മാറി വരണം. ഇതിപ്പോ ഇരുന്നിട്ട് ഒന്നും കൂടി നമ്മളിപ്പോ വേറൊരു കൊട്ടയിലേക്ക് വാരി ശരീരത്തിലോട്ട് വാരിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്നും കൂടി ഇരുന്നിട്ട് തന്നെ മൂത്തോളൂ. അതെന്നാലും ഇവിടെ ഇക്ക പറയിക്കാതെ ശരിക്കണം, ഒന്നും കൂടി മൊരിയണം, അതാണ് പ്രശ്നം. അപ്പൊ ഇക്കാടെ കണക്കിലായിട്ടില്ല എന്നാ പറയണത്. അപ്പൊ ഇതൊന്നും കൂടി അങ്ങോട്ട് മൊരിഞ്ഞോട്ടെ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രക്കണ്ട, നല്ല മൊരു വരാന്നുള്ള ശബ്ദം കണ്ടാ. ചക്കവത്ത് തിന്നാൻ എന്ത് ടേസ്റ്റാ! ഇതായി വരാൻ കുറച്ച് അധ്വാനമുണ്ട്. അപ്പോ എന്താ നല്ല, ഇനിയിപ്പൊ ഇതിൽ ഇരുന്നിട്ട് ഒന്നുകൂടി മൂക്കോട്ടോ ഇത്. അപ്പൊ നമ്മളതിന്റെ പാകത്തിന്, ഇതിപ്പോ നമ്മള് കറക്റ്റ് പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാല് കൊറേ ദിവസം ഇരിക്കും ഇത് തിന്ന് തീർന്നു പോകുമ്പേ ഇത് ആവുള്ളൂ, അല്ലാണ്ട് തണുത്തു പോണ പ്രശ്നമില്ല. അപ്പൊ ഇത് ലാസ്റ്റ് കോരിയെടുക്കട്ടെ. അപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടില്ലേ ചക്ക വറുത്തത്, ഞാൻ കുറച്ചേ കാണിച്ചുള്ളൂ. അപ്പൊ ചക്ക വറുത്തത് ഇവിടെ കണ്ടില്ലേ, നല്ല ശബ്ദം വരുന്നില്ലേ, ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻ്റെ അടിയിൽ ഇരുന്നിട്ട് ചക്ക വറുത്തതിനുള്ളത് കട്ട് ചെയ്യരുത്, ചക്ക വറുത്തത് വേഗം തണുത്തു പോകും. അപ്പോ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഈ വർഷത്തെ ചക്ക വറുത്തത് ഞാൻ ഇവിടെ കാണിക്കണേ. ഇനി നമുക്ക് ഇൻഷാല്ല അടുത്ത വർഷം അപ്പോ പുതിയ വിശേഷവുമായിട്ട് ആമിനാസ് അടുക്കള ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടിട്ട്, ഭയങ്കര ചൂട് പറയണ എന്നെ തെറ്റിപ്പോണ എനിക്ക് ഒഴി എന്താ പറയാ വേർത്തൊഴിഞ്ഞത് ഞാന്. എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.